ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ ആണ്. നല്ല രസമല്ലേ അമ്മി, മഴ പെയ്യുന്ന പോലെ ഇല്ലേ? ആമിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്താ സംഭവം. കഴിഞ്ഞ വർഷം ആമി സ്നോഫോൾ വന്നപ്പോ ആമി കുഞ്ഞായിരുന്നു, കണ്ടെങ്ങനെ വീഴുന്ന വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതാ തോന്നുന്നത് അല്ലേ. വലിയ കാര്യമായിട്ടൊന്നും വീഴുന്നില്ല കേട്ടോ, പക്ഷെ ഇത് ഈ രീതിയിൽ ചെറുതായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈം കാണുമ്പോ ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൈയൊക്കെ കൈയൊക്കെ നല്ലോണം ഇതാവാൻ തുടങ്ങിയില്ലേ. ഇത് ആമിയും കൈയൊക്കെ നിർത്തുന്നുണ്ട്. തണുപ്പും കൈ കാണക്കൂടി കൊറച്ച് കഴിയുമ്പോ കണ്ടോ. കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുന്നല്ലേ. കഴിഞ്ഞ വർഷം പോയ വാരി വാരി കൊണ്ടോ നമുക്ക് നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോ ചിലർ വിചാരിക്കും ഇതെന്ത് സംഭവം ഇത് എത്രയേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മൈനസ് അല്ല ഫോർ ആണെങ്കിലും ഒരു മൈനസിന്റെ ഫീലിംഗ് ആണ്. കൊറേ ദിവസമായിട്ട് ഇങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുമായിരുന്നു, പിന്നാണ് ശരിക്കും ഒന്ന് സ്നോ ഫോൾ തുടങ്ങിയത്. എനിക്കല്ലേ സംസാരിക്കുന്നത്, ചുണ്ടെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തു. അമ്മ ചെരുപ്പിട്ടുണ്ടാവുന്നവാ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുറത്ത് നല്ല അടിപൊളി മഞ്ഞ് വീഴുന്നുണ്ട്. നിന്നു പറഞ്ഞു വന്നാൽ നല്ല ചൂട് ചായ വെച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ ചൂട് ചായയാണ് പറഞ്ഞാൽ പോകുന്നത്. കയ്യൊക്കെ തണുത്ത് വേദനിക്കാൻ തുടങ്ങിട്ടോ. കുറച്ച് മഞ്ഞ് വാരി ആമി ഇവിടെ നിൽക്കണ്ട, ആമി സ്റ്റക്കായി നിൽക്കുക. എടി നാരങ്ങ എടുത്ത് തിന്നാനുള്ള പരിപാടിയല്ലേ, പള്ളി പെണ്ണായത് നാരങ്ങ കൊതിച്ച് കേട്ടോ. ഇത് ഞാൻ നീ എനിക്ക് ഓർമ്മയുണ്ട്, നീ ചവച്ച് ചവച്ച് ആ തൊലി അടക്കം തിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എത്ര എണ്ണം അവസാനം ആമിക്കിപ്പങ്ങനെ കൊടുത്തോണ്ടല്ലോ, അത് കടിച്ച് കടിച്ച് തിന്നതാണ്. അമ്മേന്റെ വയറ്റിൽ കിടന്ന് തിന്നതല്ലേ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ. ആമി ആമിയുടെ വൈറ്റമിൻ ഡി ഡ്രോപ്പ് ഒക്കെ എടുത്ത് വെച്ച് നിൽക്കുന്നത് കാണിച്ചേ. ആമിയുടെ വൈറ്റമിൻ ഡ്രോപ്പ്സ് എല്ലാം കാണിച്ചേ കാണിച്ചേ. പിള്ളേരെല്ലാം വൈറ്റമിൻ ഡി ഡ്രോപ്പ് കഴിക്കണം എന്ന് പറഞ്ഞേ. ആമി കഴിക്കത്തില്ല പക്ഷേ അല്ല, ആമി പക്ഷെ അത് വെള്ളത്തിൽ ഇപ്പം ഇതാക്കി കുടിക്കുമ്പോ കഴിക്കുന്നുണ്ട്. പിന്നെ ചായ വെക്കുന്നതിന് അടുത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും ചൂട് പറ്റിയിരിക്കുന്നുണ്ട്. ഈ പൂച്ചയൊക്കെ പണ്ട് അടുത്തിനടുത്ത് അതേപോലെ ഞങ്ങളിപ്പോ ആമ അല്ല മിന്നുവിന്റെ ചുറ്റും കൂടി ഇരിക്കുകയാണ്. എന്ത് മുട്ട ഇങ്ങനെ എന്നറിയാമി, നീയും അമ്മനെ ട്രോളാൻ തുടങ്ങിയ. ആമിക്ക് ഇഷ്ടമില്ല അമ്മേന്റെ ഫുഡ്. ഇഷ്ടമാണ്. വെറൈറ്റി സാധനം ഉണ്ടാകും കേട്ടോ, നമുക്ക് ഇഷ്ടമാണ് സംഭവം അല്ലേ. എപ്പോഴും മാത്രമേ കുഴപ്പമുള്ളൂ. മിന്നുവിടെ പരിപാടി തുടങ്ങി കേട്ടോ, മുട്ടയും കൊണ്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെ മുട്ട ഇങ്ങനെ ഒരു ലെയർ ഒഴിക്കും, എന്നിട്ട് അതിനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ അടുത്ത ലെയർ ഒഴിക്കും, എന്നിട്ട് അതിനെ വീണ്ടും ചുരുട്ടി ചുരുട്ടി അങ്ങനെ ചുരുട്ടി 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 നല്ല കട്ടിയിൽ ഇങ്ങനെ ആക്കും മുട്ട. എന്നിട്ട് അതിങ്ങനെ പീസ് പീസ് മുറിച്ച് 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 നമുക്ക് മയണൈസ് അങ്ങനെന്തെങ്കിലൊക്കെ കൂട്ടി. ഞാനെനിക്ക് ആ ചായ തന്നായിരുന്നു, ഞാൻ അങ്ങ് പോയിക്കോളായിരുന്നു. എന്നാ അങ്ങനെ പറയല്ലേ, ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും സംഭവം. എഗ് റോൾ ആണോ നീ ഉദ്ദേശിക്കുന്നത്? ഓംലെറ്റ് അല്ല, ഞങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ പോണ്ട, നിങ്ങൾ ഇവിടെ തിന്നിട്ട്. അപ്പൊ എന്തായി പിന്നെ നിന്റെ മുട്ടയുടെ കാര്യം? അപ്പൊ നമ്മുടെ മുട്ട വെച്ചുള്ള എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിന്നുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്നത്തെ ഓംലെറ്റ് ചുരുട്ടിയത് അല്ലേ. പക്ഷേ അടിപൊളിയാണ് ഇതെല്ലാം കൂട്ടി തിന്നാ. ഒരാളിതെ ഇവിടെ മയണൈസ് ഒക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടേ.
മയണൈസ് മാത്രം. ഒത്തിരി കൊടുക്കണ്ട. മുട്ടയും കൂടി എടുത്തു തന്നെ ആമി. ആമി എന്നെ കാണിക്കുന്ന സ്പൈഡർമാൻ ആണോ ആമി? ആവാഹിച്ചു വരുത്തുവാണോ ആമി? ആമി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിക്കുക. പുത്തൻ ഉടുപ്പല്ല ഇത്, ഇത് ആമിയുടെ 3 to 6 മന്ത് ഉടുപ്പാണ് അല്ലേ ആമി? ആമിയുടെ ആമിയുടെ ഉടുപ്പല്ല ആമിക്ക് ഇപ്പൊ ഇടാം. അപ്പം നമുക്ക് ഇപ്പൊ നമ്മുടെ യു കെയിൽ ഇപ്പൊ ഓൾറെഡി വന്നവർ കുറെ പേരുണ്ടാവും, അല്ലെങ്കിൽ വരാനിരിക്കുന്നവർ കുറെ പേരുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ തുടക്കക്കാർ, അതായത് നമ്മളെ പോലെ ഇപ്പൊ ഇപ്പൊ വന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവരുമായിട്ട് എനിക്ക് ഭയങ്കര വലിയ കാര്യം എനിക്ക് ഷെയർ ചെയ്യാം, വലിയൊരു മെസ്സേജ് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ട്. അമ്മേന്റെ കൂടെ ഇരിക്കാവോ പ്ലീസ്. എന്തോ പറയാനുള്ള പറഞ്ഞു. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വന്നു കഴിയുമ്പോ നമുക്ക് ആരെ അറിയുന്നുണ്ടാവും. ചിലവർക്കൊക്കെ കസിൻസും ഫ്രണ്ട്സും ഉണ്ടാകും ഇവിടെ വന്നു കഴിയുമ്പം. അപ്പൊ മിക്ക ആൾക്കാർക്കും ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് അധികം പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ വരും, നമ്മളെ സഹായിക്കാനായിട്ട് കുറെ പേര് വരും. അപ്പം അങ്ങനെ വരുന്നവരിലും നമ്മൾ പെട്ടെന്ന് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. അതായത് നീ ഉദ്ദേശിക്കുന്ന യു കെയിലെ നന്മമരങ്ങളെ കുറിച്ചാണ് നീ ഉദ്ദേശിക്കുന്നത്? യു കെയിൽ ഒരുപാട് നന്മമരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മൾ അവരുടെ പെർഫോമൻസും അവരുടെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും നല്ല ആൾക്കാർ ഈ ലോകത്തുണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ഇങ്ങനെ മനുഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റൂ, ഒരു ഇതുമില്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവരോട് അവര് നമ്മളെ ചുമ്മാ ഒരു ആവശ്യമായിട്ട് സഹായിക്കാൻ വരിക, പിന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഓ എന്ത് നല്ല മനുഷ്യന്മാരെ, എന്തിനാ നമ്മളിങ്ങനെ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ സഹായം എന്ന നാടകത്തിന് ശേഷം നെക്സ്റ്റ് വരുന്ന രംഗങ്ങളാണ്, ആ ഒരു രംഗങ്ങൾ കാണുമ്പോഴാണ് ബാക്കി ഇവരെന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് പിന്നെ നമുക്ക് മനസ്സിലുള്ളത്. കാരണം അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരൂടെ ഉണ്ട്. മെയിനായിട്ട് അങ്ങനെയുള്ളവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് മുന്നേ ഉള്ളവരൊക്കെ കാണിക്കാൻ വേണ്ടി, മീൻസ് നമ്മൾ ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവരൊരു ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. കൊറേ പേര് ഹെൽപ്പിംഗ് ആയിട്ട് ടീമായിട്ട് നിന്നിട്ട് അതിന്റെ ഒരു ഹെഡായി നിൽക്കുക. നമ്മൾ എന്നിട്ട് എപ്പോഴും അവരെ ഒന്ന് നമസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്താലും അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ നാളെ ഇവിടെ പോവാണേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ പോവാണേ, നമ്മളെല്ലാം പിന്നെ അറിയിക്കണം. അത് അറിയിച്ചില്ലെങ്കിലുള്ള പ്രശ്നം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാനിപ്പോ ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അവർ നമ്മൾ അവരുടെ പാദപൂജ ചെയ്ത് നിൽക്കേണ്ട ഒരു ഇതാണ്. അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരായി, പിന്നെ നമ്മള് എന്താ ഇതില്ലാത്തവരായി. അപ്പൊ ശരിക്കും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ അത് ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. ഇപ്പൊ നമ്മളെ അങ്ങനെ സഹായിച്ചവർ കുറച്ചു പേരുണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെ സഹായിച്ചവർ ഇപ്പം അത് ഒന്നും ഇല്ലാതായി പോയില്ലേ? അതെ, അവർ സഹായിച്ചതിന് ഒരു അർത്ഥവും ഇല്ലാണ്ടായി പോയ ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ മൈൻഡ് ആക്കാണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ഇത് വരും. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു അകലം വെക്കുക. പക്ഷെ മനസ്സിൽ ഒന്നും ഉദ്ദേശിക്കാതെ നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ടാവും. ഞാൻ അവരെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ. അതായത് ഇവിടുന്ന് ഓൾ യു കെ, ഓൾ യു കെ പറ്റുമോ നമ്മളെ കൊണ്ട്? ഓൾ യു കെ പറ്റണം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒരു ടെന്റ് ഒക്കെ അടിച്ച്, മീൻസ് ടെന്റ് റൂഫ് ടെന്റ്, റൂഫ് ടെന്റ് ചെയ്തിട്ട്, ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടെന്റ് മേടിക്കണം, അത് ഈ സമ്മർ ആകുമ്പോൾ മേടിക്കണം. ഫസ്റ്റ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പ്രിംഗ് തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. ട്രാവൽ ഒക്കെ കുറെ മിസ് ചെയ്യുന്നുണ്ട്, കാരണം തണുപ്പായതുകൊണ്ട് നമുക്ക് കൊച്ചിനെ കൊണ്ട് കൊച്ചുള്ളത് കാരണം തണുപ്പത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവളെ കൈയൊക്കെ മൂടി വെക്കണമെങ്കിൽ തന്നെ പണിയാണ്, കാരണം അവള് മൂടിയൊക്കെ സമ്മതിക്കില്ല, അവൾക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ തണുപ്പിൽ കാറ്റെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വെള്ളം. അതുകൊണ്ട് നമ്മള് മാക്സിമം ഇപ്പൊ അങ്ങനെ പോകാറില്ല. അപ്പൊ നമ്മള് ഇനി സമ്മറിൽ കുറച്ച് അടിപൊളി വീഡിയോ ഒക്കെ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് അല്ലേ? ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക്. ഇപ്പൊ ക്യാമ്പിംഗ് മിസ് ചെയ്യുന്നുണ്ട്, കാരണം ഇപ്പൊ ഈ തണുപ്പായതുകൊണ്ട് തീരെ പറ്റത്തില്ല. പക്ഷെ ഒരു രസമാണ് നിങ്ങൾ ഇങ്ങനെ മാക്സിമം ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ. ഇപ്പൊ നമ്മൾ ഇത്ര ചെയ്തതിന് വലിയ പൈസ ഒന്നും ആയിട്ടില്ല, ഒരു 10,000 രൂപയുടെ. അതെ, ടെന്റ് മേടിക്കുന്നതിന് ഇപ്പൊ കൂടുതൽ പോയ 100-150 പൗണ്ടിന്റെ സാധനങ്ങൾ ഞങ്ങൾ ടോട്ടൽ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ നമുക്ക് എന്താണെങ്കിലും 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ലീവ്, അതായത് ഡ്യൂട്ടി ഉള്ളൂ, അതിനുശേഷം നമുക്ക് ലീവ് ഉണ്ട്, നമുക്ക് ആനുവൽ ലീവ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഫാമിലി ഇവിടെ ഒത്തിരി ക്യാമ്പിംഗ് സൈറ്റ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് അതായത് രാവിലെ പോവാ, പിറ്റേ വൈകുന്നേരം തിരിച്ചു, അല്ലെങ്കിൽ അവിടെ നിക്കാലോ.
നമ്മൾ അന്ന് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമായിരുന്നു ഇത്, കാരണം നമുക്ക് കിടക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെറിയ ടെന്റൊക്കെ മേടിച്ച് ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതാ. ഫസ്റ്റ് ടൈം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയണമല്ലോ. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഓക്കെ ആണോ എന്നെല്ലാം ഓക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അന്ന് അവിടെ കിടക്കായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് തീരെ തണുപ്പ് ഇത് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. പക്ഷെ ആമിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അന്ന്. തണുപ്പും കൂടി ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ക്യാമ്പിംഗ് വീഡിയോയും അതേപോലെ തന്നെ നല്ല അടിപൊളി ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ചും കൂടെ അടിപൊളി വീഡിയോസ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അവതരണ ശൈലികളോ അല്ലെങ്കിൽ വീഡിയോയുടെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ആമി പ്രശ്നമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ ആമി ബൈ.